എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് ഹർഷ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കില്ലർ ഫംഗസിനെ കുറിച്ചാണ്. അതായത് കില്ലർ ഫംഗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര വീര്യം കൂടിയിട്ടുള്ളൊരു വൈറസ് ഇപ്പോൾ പലവിടെയും കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഉറുമ്പുകളിലാണ് മെയിനായിട്ട് കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാരിലേക്ക് എത്തിയോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ കില്ലർ ഫംഗസ് എന്ന് പറയുമ്പോൾ, ഒരു മഷ്റൂമിൽ നിന്നാണ് ഈ കില്ലർ ഫംഗസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് വരുന്നത്. ആ ഫംഗസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, അത് ഒറ്റയ്ക്ക് സ്വയം അതിന് ജീവിക്കാൻ സാധിക്കില്ല. അതിന് വേറൊരു ജീവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ളിലിരുന്ന് ജീവിക്കാനും പറ്റുള്ളൂ. നമ്മുടെ മരങ്ങളിലേക്ക് ഇത്തിലിക്കണ്ണി എന്ന് പറയുന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് അതിന് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറൊരു ശരീരം ആവശ്യമുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് കുറേ ഉറുമ്പുകളിലാണ് ഇപ്പോൾ അത് കണ്ടുവരുന്നത്. അപ്പോൾ ഉറുമ്പിലേക്ക് ഈ വൈറസ് ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫംഗസ് ഉറുമ്പിൻ്റെ ദേഹത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതാദ്യം ആ ഫംഗസിന് ആരോഗ്യം, ആ ഫംഗസ് ഒരു ബോൺ ബേബി പോലെ തന്നെയായിരിക്കും. അത് വളരാൻ വേണ്ടിയിട്ട് ഈ ഉറുമ്പിൻ്റെ ശരീരം കഴിച്ചുകൊണ്ട് ഉള്ളിലുള്ള ഓരോ ഓർഗൻസും കാര്യങ്ങളെല്ലാം കഴിച്ച് അത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഉറുമ്പ് മരിക്കില്ല, ഉറുമ്പ് അതിനുള്ളിൽ അറിയാനും സാധിക്കില്ല. അത്ര ചെറിയ ചെറിയ രീതിക്ക് ചെയ്യണത് കൊണ്ട് പക്ഷേ ഫൈനൽ കുറേ ദിവസങ്ങളാകുമ്പോൾ ഈ ഫംഗസ് ഭയങ്കര ഹെൽത്തി ആവുകയും ഈ ഉറുമ്പിന് തന്നെ കൊന്ന് പുറത്ത് വന്ന് വേറൊരു ജീവിയിലേക്ക് ജമ്പ് ആവുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ കില്ലർ ഫംഗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യന്മാരിലേക്കും സ്പ്രെഡ് ആവാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ WHO കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർക്ക് വന്നാൽ ഇതേ സിസ്റ്റം തന്നെയായിരിക്കും നമ്മളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ് പറഞ്ഞാൽ, നമ്മുടെ ഓരോ ഓർഗൻസായിട്ട് അത് കഴിച്ച് കഴിച്ച് വളർന്ന് ലാസ്റ്റ് നമ്മുടെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്ത് അത് കൺട്രോൾ ചെയ്യുന്ന പോലെയായിരിക്കും നമ്മളെ പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് ഈ ഉറുമ്പിന് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഉറുമ്പുകളിലൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഗാങ്ങായിട്ട് ഒരുപാട് രീതിക്ക് വിട്ട നടക്കലും കാര്യങ്ങളും അത് അതിൻ്റെ ഒരു ഇഷ്ടത്തിന് പോക്കും, മറ്റുള്ളവരിനെ അറ്റാക്ക് ചെയ്യുക, ഡിസ്റ്റേബ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ ഉറുമ്പ് പോകണമെന്നുള്ളതാണ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പറയുക. മനുഷ്യന്മാരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സയൻസും കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളൊരു സോംബി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകും. സോംബി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സോംബി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് നമ്മൾ ശരിക്കും ഒരു ചത്ത ശരീരം വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഈ സോംബി എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നെ ഒരു വികാരവും കാര്യങ്ങളും ഒരു ബോധവും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മളൊരു ലെവലിൽ എങ്ങനെയും നടക്കും. നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല, ടയേർഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരിനും അറ്റാക്ക് ചെയ്യാനും ആ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു അനിമൽ മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോവും. അതാണ് ഈ കില്ലർ ഫംഗസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതിന് മരുന്നും കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ കില്ലർ ഫംഗസ് വന്നിട്ടുള്ള ഉറുമ്പുകൾ കാര്യങ്ങൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ, അതായത് ഫംഗസ് ഭയങ്കര ഹെൽത്തി ആവുന്ന സമയത്ത് ആ ഉറുമ്പിനെ കൊന്നുകൊണ്ട് അത് പുറത്തേക്ക് വരാറുണ്ട്. ആ പുറത്തേക്ക് വരുന്ന പല വീഡിയോസും കാര്യങ്ങളും നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ വരുന്നത് ഒരു മഷ്റൂമിൻ്റെ ഒരു രൂപത്തിലേക്കാണ് ഈ ഫംഗസ് പുറത്ത് വരുന്നതായിട്ട് വീഡിയോയിലും കാണിക്കും. 2012 തൊട്ടിട്ട് ഈ ഫംഗസിൻ്റെ ഓരോ സാന്നിധ്യം പലവിടെയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യന്മാരിലേക്ക് എത്താൻ ഇപ്പോൾ വളരെ വിദൂരമല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.